കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവിനെക്കുറിച്ച് പ്രചരിക്കപ്പെടുന്ന നുണക്കഥകൾ എല്ലാ സീമകളെയും അതിക്രമിച്ചിരിക്കുന്ന ഒരു സമയമാണ് കേരളത്തിലെ രാജാക്കന്മാർ ആരും ഗുരുവിനെ അംഗീകരിച്ചില്ല എന്ന് തുടങ്ങി ബ്രിട്ടീഷ് അധിനിവേശകരെ ഗുരു അംഗീകരിച്ചിരുന്നു എന്ന പ്രചാരണത്തിൽ വരെ അതെത്തിയിരിക്കുന്നു എന്താണ് ഈ പ്രചാരണങ്ങളുടെ സത്യാവസ്ഥ ഇവയെക്കുറിച്ച് വാസ്തവിലൂടെ ഹൃദയവിദ്യ ഫൗണ്ടേഷൻ ആചാര്യനായ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി സംസാരിക്കുന്നു ഗുരുദേവന്റെ വേദാന്ത വിപ്ലവവും നാസ്തികന്റെ നവോത്ഥാനവും ഭാരതത്തിലെ നവോത്ഥാനത്തിൻ്റെ അട്ടിപ്പേറവകാശം വേറുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികൾ അധികം പേരും പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് തന്നെ പരസ്പര വിരുദ്ധമായി തോന്നേണ്ടതാണ് ഒന്നാമതായി അവർ പറയുന്നൊരു കാര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഭാരതം ഇരുളടഞ്ഞ ഒരു ഉപഭൂഖണ്ഡമായി മാറി തന്നെയെന്നാണ് ഒന്നാമത്തെ കാര്യം അതിനായി അവർ പറയുന്ന ചില കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ വ്യവസായം വ്യവസായമുണ്ടാവില്ലായിരുന്നു സംരംഭകത്വം ഓൺടർപ്രണർഷിപ്പ് ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് നിങ്ങൾ ബ്രിട്ടനിലുള്ള വലിയ സർവകലാശാലകളിൽ പോവുക അല്ലെങ്കിൽ അമേരിക്കയിലെ ഹാവാഡ് യൂണിവേഴ്സിറ്റിയിൽ പോവുക നിങ്ങൾ ഏത് സർവകലാശാലയിൽ പോയാലും അവിടെയെല്ലാം അവിടുത്തെ ലൈബ്രറികളിലെ ഏറ്റവും മുഖ്യമായ സ്ഥാനത്ത് കൗട്ടില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം കാണാം വളരെക്കാലം ബ്രിട്ടീഷുകാർക്ക് വരുന്നതിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം അതായത് അന്നത്തെ കാലത്ത് ഇക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം എഴുതപ്പെടണമെങ്കിൽ വിപുലമായ വാണിജ്യം നടന്നിട്ടുള്ള ഒരു ജനത ജീവിച്ചിരുന്നിട്ടുണ്ടാവണം വാണിജ്യം നടക്കുന്ന ജനത ജീവിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും കൗഡിലിന് അർത്ഥശാസ്ത്രം എഴുതേണ്ടി വരില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം മാത്രമല്ല നമുക്കറിയാം അന്ന് കാലത്ത് ചീനദേശത്ത് നിന്നൊക്കെ വ്യാപാരികളിവിടെ ബ്രിട്ടീഷുകാർക്ക് മുമ്പേ തന്നെ വന്ന് കച്ചവടം നടത്തിയിരുന്നെന്നും അങ്ങോട്ടുമിങ്ങോട്ടും ട്രേഡ് ലിങ്ക്സ് ഉണ്ടായിരുന്നു നമുക്കറിയാം സ്വാമി അയ്യപ്പൻ്റെ ജീവിതചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം ആ ഭാഗത്തു ഒരു കാനന പാതയായി തന്നെ ട്രേഡ് ലിങ്ക്സ് ഉണ്ടായിരുന്നു അതിനൊക്കെ ചരിത്രരേഖകളുണ്ട് എൻ്റെ ചോദ്യം ബ്രിട്ടീഷുകാർക്ക് മുമ്പ് വ്യാപാര ശൃംഖലയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് വികസിതമായ ഒരു സാമ്പത്തിക ദർശനം ഒരു സാമ്പത്തിക ശാസ്ത്രം കൗടില്യനെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക അപ്പോൾ ഈ നവോത്ഥാന നായകന്മാരെന്നറിയപ്പെടുന്ന കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും മറ്റും കോടിക്കണക്കിന് രൂപ സ്കോളർഷിപ്പ് വാങ്ങി ബ്രിട്ടനു വേണ്ടി ചരിത്രവും ശാസ്ത്രവും എഴുതുന്ന ആളുകൾ ഇന്നും ബ്രിട്ടൻ്റെ ആരാധകരാണ് ഉള്ളിൽ പുറമെ അവർ ഒരു സാക്ഷരതാ സഞ്ചീ നോക്കി നടക്കുന്നുവെങ്കിലും അവരുടെ ഉള്ളിലിരിക്കുന്നത് സായിപ്പിൻ്റെ ബീജമാണ് അതുകൊണ്ടാണ് സായിപ്പ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇരുട്ടത്തായി എന്ന് പറയുന്നത് കൗഡില്യനെ അവർക്കറിയില്ല ഭരദ്വാജൻ്റെ യന്ത്രശാസ്ത്രം അവർക്കറിയില്ല ഭാരതത്തിൻ്റെ ആ മഹിമയുള്ള ഒരു ശാസ്ത്രത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്നാൽ പുറമേ പറയും ഞങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധരാണ് ഞങ്ങൾ സാമ്രാജ്യത്വ സാമ്രാജ്യത്വവിരുദ്ധ സമരത്തിലേർപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ എഴുത്താണ് കൊളോണിയലിസത്തിനെതിരെ ഞങ്ങൾ അതിശക്തമായി പ്രതികരിക്കുന്നൊക്കെ പറയുന്നവർ പറയുന്നത് ബ്രിട്ടീഷുകാർ വന്നു ഏതായാലും നന്നായി അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പറയാനൊരു പിതൃത്വം ഉണ്ടായി എന്നാണ് പറയുന്നത് ഇതൊക്കെ വളരെ എന്താ പറയുക അവർ സ്വയം ചിന്തിക്കണം എത്ര അപഹാസ്യമായ വാദങ്ങളാണ് ബ്രിട്ടീഷ് ബ്രിട്ടീ ബ്രിട്ടന് വേണ്ടി ഭാരതത്തെ എതിർത്തുകൊണ്ട് ഭാരതീയ ശാസ്ത്രങ്ങളെ എതിർത്തുകൊണ്ട് നവോത്ഥാന നായകന്മാർ പറയുന്നതെന്ന് ചിന്തിക്കണം രണ്ടാമത്തെ വിഷയം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു അത്രേ ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് സന്യാസം കിട്ടില്ലായിരുന്നു എന്ന് എനിക്കതിനെപ്പറ്റി വളരെ ഞാൻ വളരെയധികം ആലോചിച്ച ഒരു വാചകമാണത് നാരായണ ഗുരുദേവൻ എടോ പറഞ്ഞു എന്ന് എനിക്കറിയില്ല കാരണം നാരായണ ഗുരുദേവൻ്റെ ഒറിജിനൽ ജീവിത ചരിത്രങ്ങളിലൊന്നും ഈ വിഷയമില്ല പിൽക്കാലത്ത് നവോത്ഥാന നായകന്മാർ സ്വന്തം ചിന്തകൾ നാരായണ ഗുരുദേവനിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതാണെന്ന് പോലും സംശയിക്കേണ്ടതെന്ന വിഷയമാണിത് കാരണം നാരായണ പോലെ ഇത്രയും ശാസ്ത്രപാരംഗതനായ ഒരു മനുഷ്യനത് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇതിൻ്റെ പരിപ്രേക്ഷ ഇതാണ് ബ്രിട്ടീഷുകാർ വന്നുകൊണ്ട് ജാതീയതയെ ഉല്ലംഘിക്കാൻ പറ്റി കീഴ്ജാതിക്കാർക്ക് സന്യസിക്കാൻ പറ്റി അല്ലായിരുന്നെങ്കിൽ ബ്രാഹ്മണർ പിടിച്ച് വിഴുങ്ങിയനെ അങ്ങനെയാണെങ്കിൽ തൈക്കാട്ട് അയ്യാവായിരുന്നു ആദ്യം നാരായണഗുരുദേവനെ വിഴുങ്ങേണ്ടിയിരുന്നത് അങ്ങനെയല്ലല്ലോ ചെയ്തത് തൈക്കാട്ട് അയ്യാവിനെ നാരായണഗുരു ഉപേക്ഷിക്കുകയാണ് ചെയ്തെന്നാണ് ഇവർ തന്നെ പറയുന്നത് ഈ നവോത്ഥാന പ്രാസംഗികർ പറയുന്നത് തൈക്കാട്ട് അയ്യാവിനെ നാരായണഗുരു ഉപേക്ഷിച്ചു എന്നാണ് തൈക്കാട്ട് അയ്യാവിനെ സമൂഹത്തിൽ നിന്ദിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യാൻ അന്ന് പറ്റിയിരുന്നെങ്കിൽ അത് ബ്രിട്ടീഷുകാർ കൊടുത്ത സ്വാതന്ത്ര്യമാണോ ഇതെല്ലാം ഒരു ഒരു വലിയ ബിഗ് പിക്ചർ കണ്ടാൽ വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് ഏന കേനാപി എങ്ങനെയെങ്കിലും എവിധമെങ്കിലും ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ശോഭ കെട്ടണം അതിന് പറയാവുന്ന പറച്ചിലും എഴുതാവുന്ന എഴുത്തും ചെയ്തു കൊള്ളുക അതിനുവേണ്ടി പണം ചെല്ലും ചെല്ലും ഞങ്ങൾ തന്നോളാം നിങ്ങൾ കൂട്ടിലിട്ട നായ്ക്കളെപ്പോലെ കുറച്ചുകൊണ്ടിരുന്നാൽ മതി സെലക്റ്റീവായിട്ട് കുറയ്ക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ് ഈ നവോത്ഥാന പ്രാസംഗികരെ മുഴുവൻ എഴുത്തുകാരെ മുഴുവൻ അങ്ങനെയാണ് വിട്ടിരിക്കുന്നത് അവർക്ക് കിട്ടുന്ന അവാർഡുകൾ നോക്കിയാൽ അത്ര മോശപ്പെട്ട സാംസ്കാരിക ബോധമുള്ള ആളുകളെപ്പോലും ഉയർത്തിയെടുത്ത് ഉന്നതമായ പ്രൈസുകൾ അവർക്ക് അവാർഡുകൾ കൊടുക്കുകയും പണം കൊടുക്കുകയും ചെയ്യുന്നത് വലിയ തൽപര കക്ഷികളാണ് ബ്രിട്ടൻ്റെ ഇന്നും ബ്രിട്ടീഷുകാർ ഇവിടുന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിലും ബ്രിട്ടൻ സൃഷ്ടിച്ചു വിട്ട സന്തതി പരമ്പര ഇവിടെ ഉണ്ടെന്ന് അവർക്ക് അഭിമാനിക്കാം എല്ലാ ജാതിക്കാരെയും അവർ വിലക്കെടുത്തിട്ടുണ്ട് അതൊന്ന് സന്യാസം എന്ന പദമെടുക്കാം ശങ്കരാചാര്യർക്ക് സന്യാസം കൊടുത്തത് ബ്രിട്ടീഷുകാരാണോ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഭാരത സന്യാസ പരമ്പര തുടങ്ങിയതെങ്കിൽ ശങ്കരാചാര്യസ്വാമികൾക്ക് കൊടുത്തത് ബ്രിട്ടീഷുകാരാണ് അപ്പോൾ വാദിക്കാം അത് ബ്രാഹ്മണരല്ലേ ബ്രാഹ്മണർക്ക് സന്യസിക്കാമല്ലോ ശരി എങ്കിൽ എഴുത്തച്ഛനെ ഈ വാൽമീകി മഹർഷി എഴുതിയ സംസ്കൃതത്തിലുള്ള കാവ്യം അല്ലെങ്കിൽ വ്യാസൻ എഴുതിയ അധ്യാത്മരാമായണം മലയാളത്തിലേക്ക് ഒഴിമാറ്റം ചെയ്യാനും നാടുപുഴം പ്രചരിപ്പിക്കാനും ശിഷ്യപരമ്പര സൃഷ്ടിക്കാനും സാധിച്ചത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണോ എഴുതിയ അധ്യാത്മരാമായണത്തെ കിളിപ്പാട്ട് രൂപത്തിലാക്കി മലയാളത്തിൽ എഴുതിയ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ ആരാണ് നമ്മുടെ ആ പദത്തിൻ്റെ തന്നെ അർത്ഥം ഫാദർ ഓഫ് ലെറ്റേഴ്സ് എന്നാണ് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷയ്ക്ക് മുഴുവൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന എഴുത്തച്ഛനോടാണ് ബ്രിട്ടീഷുകാരോടല്ല ആ എഴുത്തച്ഛൻ ഇവിടെ ഒരുപാട് ശിഷ്യ പരമ്പര ഉണ്ടായിരുന്ന ഒരു താന്ത്രിക ഗുരുവായിരുന്നു എഴുത്തച്ഛൻ്റെ എല്ലാ കൃതികളും തന്ത്രത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ഇഴകൾ നമുക്ക് കാണാൻ സാധിക്കും ആ എഴുത്തച്ഛൻ വ്യാസൻ്റെ അധ്യാത്മരാമായണത്തെ എടുത്ത് മലയാളത്തിലാക്കിയതും പഠിപ്പിച്ചതും ബ്രിട്ടീഷുകാരുടെ അനുവാദത്തോടുകൂടിയായിരുന്നു അല്ലല്ലോ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജാതി ഏതാണ് അങ്ങനെ ചിന്തിച്ചാൽ അപ്പോൾ എല്ലാ ജാതിക്കാർക്കും ശാസ്ത്രം പഠിക്കാനും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ ഇന്നത്തെ ഇവിടുത്തെ ജാരസന്തതികളുടെ ആവശ്യകതയാണ് അവരാണിത് പ്രചരിപ്പിക്കുന്നത് അതിന് യാതൊരു ചരിത്ര സാധുതയുമില്ല ഞാൻ ചോദിക്കട്ടെ പതിമൂന്നാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിലെ ജ്ഞാനദേവൻ ജ്ഞാനേശ്വരൻ ജ്ഞാനേശ്വരൻ ജാതിഭ്രഷ്ടനായിരുന്നു ആ ഗ്രാമത്തിലെ കിണറിൽ നിന്ന് വെള്ളം മുക്കാൻ പോലും പറ്റാതെ കഷ്ടപ്പെട്ട് ജാതി കൊണ്ട് ക്ലേശിച്ചിരുന്ന ആളാണ് ബ്രാഹ്മണ കുടുംബത്തിൽ പറഞ്ഞെങ്കിലും സന്യാസം ഉപേക്ഷിച്ച് തിരിച്ച് ഗാർഹസ്ഥ്യത്തിലേക്ക് വന്നു എന്ന തെറ്റ് അദ്ദേഹത്തിന് അച്ഛൻ ചെയ്തുകൊണ്ട് മക്കൾ അനുഭവിക്കുകയാണ് ആ നാലു മക്കളും തീർന്നു മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ സിദ്ധപരമ്പരയിലെ മഹാത്മാക്കളായി ഗുരുക്കന്മാരായിത്തീരുന്നു നാഥപരമ്പരയിലെ തീർന്നു ഗീതയ്ക്ക് ഏറ്റവും മികച്ച ജ്ഞാനേശ്വരി എന്ന ഭാഷ്യം എഴുതിയതും ചമച്ചതും ജ്ഞാനേശ്വരനാണ് ജാതീതയുടെ കൊടുമ്പിരി കൊണ്ടിട്ടും ഹിന്ദു മതത്തെ ഉപേക്ഷിക്കുകയോ നിന്ദിക്കുകയോ എല്ലാവരും ചെയ്തത് അവരാ സോഷ്യൽ സിസ്റ്റത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തിൽ നിന്ന് തന്നെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് പകർന്നു കൊടുത്തു നാരായണ ഗുരുദേവനും ചെയ്തത് അതുതന്നെയാണ് ഹിന്ദു മതത്തെ നിന്ദിക്കുകയല്ല ചെയ്തത് ഹിന്ദു ധർമ്മത്തിലൂടെ തന്നെ എല്ലാവരെയും ഉയർത്തുകയാണ് ചെയ്തത് ഇതാണ് നവോത്ഥാനക്കാരുടെ കീറാമുട്ടി ഹിന്ദുമതത്തെ തുറന്നു എതിർത്തില്ല നാരായണ ഗുരുദേവൻ അതിനു പകരം അദ്ദേഹം ഹിന്ദുമതത്തിലെ തന്നെ വിഗ്രഹാരാധനയും അല്ലെങ്കിൽ തന്ത്ര പാരമ്പര്യത്തെയും ഒക്കെ വളർത്തിക്കൊണ്ടുവന്നു അതിവർക്ക് സഹിക്കുന്നില്ല അപ്പോൾ ഒന്ന് പറയണമല്ലോ ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം കൊടുത്തത് നമുക്ക് പറഞ്ഞു കളയാം അങ്ങനെ അതിന് മുമ്പ് പതിമൂന്നാം നൂറ്റാണ്ടിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലും പോട്ടെ വൈദിക കാലഘട്ടത്തിൽ സത്യകാമ ജാബാലൻ ഒരു ചണ്ടാള സ്ത്രീയുടെ ചണ്ടാളൻ്റെ പുത്രനാണ് ചണ്ടാളൻ്റെ പുത്രനായ സത്യകാമ ജാബാലനു വേണ്ടി ഇന്നും നിത്യതർപ്പണത്തിൽ ഋഷിതർപ്പണം നടത്തുന്നുണ്ട് അപ്പം ഞാനീ പറയാൻ കാരണം ഇതൊന്നും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നവോത്ഥാനം ഒന്നുമല്ല നമ്മൾ പരാജയപ്പെടുന്ന എവിടെയാണ് ഹിന്ദുക്കൾക്ക് സംഘടനാ സംവിധാനമില്ല ഹിന്ദുക്കൾക്ക് സംഘടിതമായി തങ്ങളുടെ ശാസ്ത്രങ്ങളെ പ്രചരിപ്പിക്കേണ്ട സംവിധാനമില്ല എന്ന ഒരു വീക്ക് പോയിന്റിനെയാണ് നവോത്ഥാന നായകന്മാർ കയറി ആക്രമിക്കുന്നത് അല്ലാതെ ഇവർ പറയുന്നതിനെ പത്തു മിനിറ്റ് ഇവരോട് പത്തു മിനിറ്റ് ചർച്ച നേരിട്ട് നടത്തിയാൽ തോൽപ്പിക്കാവുന്ന വാദങ്ങൾ മാത്രമേ ദുർബല വാദങ്ങളാണ് ശക്തിയുക്തം ഇവർ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തിരുവിതാംകൂർ സർവേ നടത്തി ഈ തിരുവിതാംകൂർ സർവേ രാജാവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് രാജാവും അതിൽ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ആളാണ് ഈ തിരുവിതാംകൂർ സർവേയിൽ നാരായണ ഗുരുദേവനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത് എഫയസ് റിലീജിയസ് റിഫോമർ എന്നാണ് വളരെ സാത്വികനായ മത നവോത്ഥാന നായകൻ എന്നു തന്നെയാണ് തിരുവിതാംകൂർ സർവേയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം തിരുവിതാംകൂർ മഹാരാജാവിനും തിരുവിതാംകൂറിലെ സ ഭരണ സംവിധാനത്തിനും നാരായണ ഗുരുദേവനുള്ള കാഴ്ചപ്പാടാണ് ആ പദത്തിലൂടെ വ്യക്തമാവുന്നത് നാരായണ ഗുരുദേവനെ പരാമർശിക്കാതെ വിടാമായിരുന്നു നാരായണ ഗുരുദേവൻ ചെയ്യുന്ന കാര്യമല്ലെന്ന് കരുതി വിടാമായിരുന്നു അല്ലെങ്കിൽ എഗെൻസ്റ്റായിട്ട് എഴുതാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ എഴുതിയിരിക്കുന്ന ഇതാണ് തിരുവിതാംകൂർ സർവേ ഇപ്പോഴും അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത് തിരുവിതാംകൂർ സർവേയിൽ പഠിച്ചാൽ മനസ്സിലാവും എഫ്ഐഎസ് റിലീജിയസ് റിഫോമർ എന്നാണ് ശ്രീ നാരായണ ഗുരുദേവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നു മാത്രമല്ല അക്കാലത്തെ മെഡ്രാസ് ഹൈക്കോർട്ടിലും ഉണ്ടായിരുന്ന തിരുവിതാംകൂറിൻ്റെ ചീഫ് ജസ്റ്റിസായി വന്ന സദാശിവ അയ്യർ അന്ന് ബ്രിട്ടീഷ് ഭരണകാലമാണ് സദാശിവ അയ്യർ വളരെ വലിയൊരു പാസേജ് ഗുരുദേവനെപ്പറ്റി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില വേഡിക്റ്റുകളിലും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ തിരുവിതാംകൂർ രാജ്യരേഖകളിൽ പരാമർശിച്ചിട്ടുണ്ട് സദാശിവ അയ്യർ പറഞ്ഞിരിക്കുന്നത് നാരായണ ഗുരുദേവൻ എന്ന ഒരാളുള്ളത് കൊണ്ട് കോടതിക്ക് പകുതി പണി കുറഞ്ഞു കിട്ടിയെന്നാണ് കാരണം ആളുകളെ സദാചാരവാദികളാക്കുന്നു മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ദുരാചാരങ്ങളിൽ നിന്ന് നീക്കി നിർത്തുന്നു എനിക്കതിൽ ചെറിയൊരു വിരോധമുള്ളത് ഹിന്ദുമതത്തിലെ എസൻഷ്യലായിട്ടുള്ള ചില പ്രാക്ടീസസിനെ കൂടെ സദാശിവയ്യർ കടന്നാക്രമിക്കുന്നുണ്ട് അതിനൊരു കാരണം അക്കാലത്തെ അധികം ചീഫ് ജസ്റ്റിസുമാരും വക്കീലന്മാരും ഒക്കെ ഫ്രീ മെയ്ഷനറിയുമായി ബന്ധപ്പെട്ട് നിന്നവരായിരുന്നു അത്തരം ക്ലബ്ബുകളിൽ അംഗങ്ങളായിരുന്നു ഫ്രീ മെയ്ഷണറിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതത് നാട്ടിലെ വലിയ മതങ്ങളെ നവീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ നവീകരണം ആര് നടത്തിയാലും അവർ പിന്തുണയ്ക്കും അങ്ങനെയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ടാഗോർ ഒക്കെ ഇവിടെ വന്ന് ഗുരുദേവനെ കാണാൻ കാണാനിടയായത് ഗുരുദേവൻ അങ്ങോട്ട് പോയി കണ്ടില്ല എന്നുള്ള വാസ്തവം മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൊണ്ടും അദ്ദേഹം ഉന്നതനാണ് ടാഗോർ ഇങ്ങോട്ട് വന്ന് കാണുന്നത് തന്നെയാണ് ടാഗോറിനെ പോലെ ഒരു ബ്രിട്ടീഷുകാരുടെ വളരെ വിശ്വസ്തനായ ഒരാൾ ഇങ്ങോട്ട് വന്ന് കാണുന്ന തന്നെയാണ് ഉചിതം എനിക്ക് തോന്നുന്നത് സദാശിവയ്യർ അത് എഴുതാൻ കാരണം ഗുരുദേവനിലൂടെ ഫ്രീ മേശനറി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ചില കാര്യങ്ങളൂടെ നടത്താൻ പറ്റി എന്നുള്ളതാണ് താലികെട്ട് കല്യാണം നിർത്തലാക്കി ഗുരുദേവൻ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് വലിയൊരു പ്രചരണം നടന്നു എനിക്ക് തോന്നുന്നു അതിന് ഉണ്ടായിട്ടുള്ള സദാശിവയ്യരെ പോലെ ആളുകൾ ഗുരുദേവനെ പിന്നീട് വന്ന് കണ്ടിട്ടുണ്ട് വർക്കലയിൽ അതിനുശേഷം ഗുരുദേവൻ മെല്ലെ മെല്ലെ പ്രതിഷ്ഠകളൊക്കെ നിർത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനും കാരണങ്ങളുണ്ടാകാം കാരണം ആ സോഷ്യൽ ഇൻഫ്ലുവൻസ് അതായത് ഒരു വലിയ ഗുരുവിനെ പോയിട്ട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ കാണുന്നു അയാൾ പറയുന്ന അഭിപ്രായം ആ ഗുരു കണക്കിലെടുക്കുന്നു എന്നും കൂടെ വന്നേക്കാം അപ്പോൾ അത് ഗുരുദേവൻ്റെ ചോയ്സ് അല്ല മറിച്ച് ഗുരുദേവന് മനസ്സിലാവുകയാണ് ചില കാര്യങ്ങൾ അതായത് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഭാരതത്തിലൊരു കോടതി സ്ഥാപിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ താൽപ്പര്യപ്രകാരമാണ് കൽക്കട്ടയിൽ അതിൽ തന്നെ മനസ്സിലാക്കാൻ കോടതികൾ വന്നത് തന്നെ ഹിന്ദു മതത്തെ ചെത്തിയൊരുക്കാൻ തന്നെയാണ് അത് കൽക്കട്ടയിൽ അവർ ഫലപ്രദമായിട്ട് രാജാറാം മോഹൻ റോയെ പോലെയുള്ള രഹസ്യ ക്രിസ്ത്യാനികളിലൂടെ നേടിയെടുത്തു കേരളത്തിൽ വലിയ കീറാമുട്ടിയായിരുന്നു കാരണം ഗുരുദേവൻ അട്ടിയുറച്ച സനാതനധർമ്മിയായിരുന്നു സനാതനധർമ്മത്തിൻ്റെ ശൈവസിദ്ധാന്തത്തിൻ്റെയും അദ്വൈത വേദാന്തത്തിൻ്റെയും പാരമ്പര്യത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട ഒരു മൂർത്തിയായിരുന്നു നാരായണമൂർത്തി ഇപ്പോൾ നാരായണ ഗുരുദേവനെ എത്ര എളുപ്പത്തിൽ അവർക്ക് അവരുടെ വശത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല എങ്കിലും അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു വെക്കാൻ സാധിച്ചു അതായത് ചില അനാചാരങ്ങളെ അങ്ങ് തുറന്ന് എതിർക്കണം അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷെ ബലിയെപ്പറ്റിയും ഒക്കെ അദ്ദേഹം ഗുരുദേവൻ ചില വാക്യങ്ങൾ പറഞ്ഞത് സമൂഹം തീർച്ചയായിട്ടും ഗുരുക്കന്മാരെയും സ്വാധീനിക്കുന്നുണ്ട് ഗുരുക്കന്മാർ സമൂഹത്തെയും സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ മറ്റു പലരെയും നമ്മൾ അന്നത്തെ കാലത്ത് സാമൂഹിക നവോത്ഥാന നായകന്മാരായിട്ടുള്ള ദയാനന്ദ സരസ്വതി രാജാറാം മോഹൻ റോയ് അതുപോലെ കേശവചന്ദ്രശേൻ തുടങ്ങിയ ആളുകളൊക്കെ എടുത്താൽ അവരെല്ലാം രഹസ്യ ക്രിസ്ത്യാനികളുടെ ഫലമാണ് ചെയ്തത് പലപ്പോഴും അതിൽ ദയാനന്ദ സരസ്വതി വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു അദ്ദേഹത്തെ പോലും മാഡം ബ്ലവറ്റ്സ്കയെ പോയി കാണുകയും സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ആര്യസമാജം ഉണ്ടാക്കുകയും വിഗ്രഹാരാധനയെ എതിർക്കുകയും മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും എതിർക്കുന്ന എല്ലാത്തിനെയും മതത്തിൽ എതിർക്കാൻ ദയാനന്ദം പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തത് ദയാനന്ദൻ്റെ പാണ്ഡിത്യത്തിന് അപ്പുറത്തൊരു ഇൻഫ്ലുവൻസ് സൃഷ്ടിക്കാൻ ഈ ബ്ലവ്സ്കൈക്ക് സാധിച്ചുകൊണ്ടാണ് അതുപോലൊരു ഇൻഫ്ലുവൻസ് സദാശിവയ്യർ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഗുരുദേവനിൽ അത് ഫലപ്രദമായില്ല എന്നുള്ള തെളിവാണ് ഇന്നും ഗുരുദേവൻ്റെ പേരിൽ ഗുരുദേവൻ സൃഷ്ടിച്ച ക്ഷേത്രങ്ങളും ആചാരങ്ങളും തെറ്റുകൂടാതെ നടക്കുന്നു കാരണം ഗുരുദേവൻ കറകളഞ്ഞ സനാതനധർമ്മവിശ്വാസിയായിരുന്നു അതുകൊണ്ട് ഇവർ പറഞ്ഞൊക്കെ ഒരു ജെവി കൂടെ കേട്ട് മറ്റു ജവി കൂടെ വിടുകയാണ് ചെയ്തത് അപ്പോൾ സദാശിവയരെ പോലും ചീഫ് ജസ്റ്റിസും തിരുവിതാംകൂർ സർവേയിൽ എഴുത്തുമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നു അന്നത്തെ രാജപരമ്പരയ്ക്കും കുടുംബത്തിനും ഒക്കെ ഗുരുദേവൻ്റെ സാന്നിധ്യം വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നിയത് കാരണം അന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ പലരും ഫ്രീ മേശൻ ക്ലബിലെ അംഗങ്ങളായിരുന്നു അവർക്ക് ഈ നവോത്ഥാനമെല്ലാം വേണമെന്നുണ്ടായിരുന്നു ഇരുപത്തിനാലിലെ എനിക്ക് തോന്നുന്നു ചിത്ര തിരുന്നാൾ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറിലാണല്ലോ ക്ഷേത്ര പ്രവേശന വിളംബരം അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് സർ സി പി രാമസ്വാമി അയ്യരാണ് അതിൽ ആ ഇൻഫ്ലുവൻസ് എല്ലാം വരുന്നത് സമൂഹത്തിലെല്ലാം തുല്യത കൊണ്ടുവരണം ഇക്വാളിറ്റി ബ്രദർഹുഡ് ഇതൊക്കെ ഫ്രീ മേശൻറിയുടെ ആശയങ്ങൾ കൂടിയാണ് ഇതൊക്കെ അവരെയും സ്വാധീനിച്ചിട്ടുണ്ടാവാം പക്ഷെ ഗുരുദേവൻ അന്ന് ജനിച്ച അന്ന് തൊട്ട് സമാധിയാവുന്ന വരെ കറകളഞ്ഞ ബ്രഹ്മനിഷ്ഠൻ മാത്രമായിരുന്നു എന്നത് ഹിന്ദുക്കൾക്ക് ആശ്വസിക്കാവുന്ന വകയാണ് കാരണം ഇവർ പറഞ്ഞു തിരികുന്ന വാക്കുകളൊന്നും അദ്ദേഹം റീപ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് പക്ഷേ അന്ന് കാലത്ത് രാജാക്കന്മാർ പലരും ഗുരുദേവനോട് അനുകൂല ഭാവമാണ് എടുത്തിരുന്ന ഏറ്റവും ഒരു തെളിവ് അവരിൽ പലരും ഫ്രീ മേസൺഡറി ക്ലബ്ബിലെ അംഗങ്ങളായിരുന്നു ഫ്രീ മേസണറിയുടെ സിദ്ധാന്തം തന്നെ ഇക്വാളിറ്റിയാണ് അപ്പോൾ ഗുരുദേവിനെ എതിർക്കേണ്ട ഒരു കാര്യവും രാജാക്കന്മാർക്കില്ല അതാണ് സത്യം